സ്നേഹമുള്ളവരെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടവയെയും നഷ്ടമായ എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുകയും അവർക്കു വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ ദുരന്തമുഖത്തും കേരളം കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് മറക്കാനാവില്ല. വലിയ സഹാനുഭൂതിയുടെ, ഒത്തൊരുമയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. തനിക്ക് അന്യ നാട്ടുകാരായ നമുക്ക് വേണ്ടി താൻ വിൽക്കാൻ കൊണ്ടുവന്ന 50 കമ്പിളി പുതുപ്പുകളും ദാനമായി നൽകിക്കൊണ്ട് വിഷ്ണു എന്ന അന്യ സംസ്ഥാനക്കാരൻ, കച്ചവടക്കാരൻ സഹാനുഭൂതിയുടെ വലിയ മാതൃകയാവും. ആലപ്പുഴയിലുള്ള തന്റെ വീട് വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടുകൊണ്ടും തന്റെ ഫോൺ നമ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തുകൊണ്ടും നന്ദു എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഈ സഹാനുഭൂതിയുടെ മാതൃകയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒത്തൊരുമയുടെ മാതൃകകൾ നിരവധിയാണ്. കാസയും പീലാസയും ഉയർത്തുന്ന കൈകൾ കൊണ്ട് ചുമടെടുത്തുകൊണ്ട് പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ദിവസങ്ങളാണ് ഇതെന്ന് വൈദിക സമൂഹം നമ്മെ പഠിപ്പിക്കുന്നു. ആരും നിർബന്ധിക്കാതെ ആതുര ശുശ്രൂഷ മേഖലയിലേക്ക് സ്വയം മുന്നിട്ടിറങ്ങി സന്യാസ സമൂഹവും നമ്മെ പഠിപ്പിക്കുന്നത് ഈ സഹാനുഭൂതിയുടെ മാതൃക തന്നെയാണ്. ഒരുപാടുള്ളതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഉള്ളതിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരും ഇതേ പാഠം നമുക്ക് മുമ്പിൽ തരികയാണ്. അതെ, കേരളം ഈ ദുരന്തത്തെയും അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച നമ്മുടെ നാടും നമ്മുടെ പ്രിയപ്പെട്ടവരും ഈ പ്രളയകാലത്തെ അതിജീവിക്കുമ്പോൾ ചരിത്രത്തിൽ 2018 എന്ന വർഷം ഓർമ്മിക്കപ്പെടുക കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയകാലം എന്നല്ല, മറിച്ച് വലിയ പ്രകൃതി ദുരന്തത്തെ ഒരുമയോടെ നേരിട്ട ഒരു സമൂഹത്തിന്റെ പാഠം എന്ന നിലയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ പലതുകൊണ്ടും ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ നാട്. ഒരു പ്രകൃതി ദുരന്തത്തെ ഒരുമിച്ച് അഭിമുഖീകരിച്ച് നേരിട്ട് അതിജീവിച്ച കാര്യത്തിലും നമ്മുടെ കേരളം ഒന്നാമതെത്തട്ടെ. ഒരുപക്ഷെ ഭാഷയുടെയും ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്കും അതീതമായി ഒന്നിച്ചു നിൽക്കാനുള്ള മാതൃക നമ്മെ പഠിപ്പിക്കാനാണ് പ്രകൃതി ഈ ദുരന്തം സമ്മാനിച്ചതെങ്കിലും. സ്നേഹമുള്ളവരെ, നീതിരഹിതനായ ന്യായാധിപൻ തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്ത കഥ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. നീതിയില്ലാത്ത ആ മനുഷ്യൻ നിരന്തരമായി ശല്യം കൊണ്ടാണ് ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുന്നത്. എന്നാൽ നീതിബോധമുള്ളവരും നീതിമതികളുമായ നമ്മൾ മറ്റുള്ളവരുടെ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കേണ്ട സമയമാണിത്. ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് ഏത് മലയാളിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലുടനീളം ഓടി നടന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കും. പക്ഷേ എന്റെ വീടിന് ചുറ്റുവട്ടത്ത് എന്റെ അയൽപക്കക്കാരൻ, എന്റെ സഹോദരൻ, ഒരുപക്ഷെ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താനുള്ള കടമ നമുക്കുണ്ട്. ഇങ്ങനെ സഹാനുഭൂതിയുടെയും ഒത്തൊരുമയുടെയും വലിയ മാതൃക ലോകത്തിന് നൽകിക്കൊണ്ട് കേരളം മുന്നേറുമ്പോഴും ചില പുഴുക്കുത്തുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇറങ്ങുന്ന ട്രോളിനെ പറ്റി തന്നെയാണ് ആദ്യം. ഒരു പുരുഷായുസ് മുഴുവൻ താൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയത് ഒരു രാത്രി കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കൺമുന്നിലൂടെ ഒളിച്ചില്ലാതാകുന്ന, അത് കണ്ടു നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണുകളിലെ ദൈന്യത മനസ്സിലാക്കാതെ അവന്റെ മുഖചിത്രം നൽകി താഴെ അടിക്കുറിപ്പോടെ ട്രോൾ ഇറക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, മലയാളി കേരളീയൻ എന്ന പേരിന് അർഹനല്ല. മലയാള സാംസ്കാരിക സമൂഹത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു ദുരന്തമാണ് വ്യാജ വാർത്തയുടേത്.
ഈ മഹാദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വേദനിച്ചു കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരെ പേടിപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ കൊണ്ട് വീണ്ടും ഭീതിതരാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദയവായി വ്യാജ വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമതായി, രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഓരോ വ്യക്തിയും, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കൂറയ്ക്ക് കീഴിലാണെങ്കിലും ഏത് സംഘടനയുടെ പിൻബലമുള്ളവരാണെങ്കിലും, ആ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ മനസ്സിടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കാതിരിക്കുക. അതെ പ്രിയപ്പെട്ടവരെ, കേരളം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടട്ടെ. ഒരു വലിയ ദുരന്തത്തെ ഒരുമിച്ച് അഭിമുഖീകരിച്ച നീതിബോധമുള്ള ജനത എന്ന പേരിൽ. ആമേൻ.